ഡൈനിങ് ഹാളിലായിരുന്നു നമ്മൾ എപ്പോഴും എടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനുള്ള സൗകര്യത്തിനായി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പണിക്കാർ എന്ത് ചെയ്ത് ഇത് റൂമിലേക്ക് എടുത്ത് മാറ്റിയിട്ട് അവരെ ശ്രദ്ധയിൽ നിന്ന് വിട്ടതാണോ എന്നറിയില്ല. എന്തായാലും നമുക്ക് നഷ്ടം എന്നല്ലാതെ വേറെ ഒന്നുമില്ല. നമുക്ക് ഇനിയിപ്പോ റമ്മ ഒന്നെങ്കിൽ അടിച്ചു പൊട്ടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ബോർഡ് വീണ്ടും പൊളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റമ്മ എടുത്തിട്ട് പിന്നെ വീണ്ടും ചെയ്യേണ്ടി വരും. എങ്ങനെ ആയാലും നമുക്ക് തന്നെയാണ് നഷ്ടം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇനി വീടുകളൊക്കെ എടുക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കണം. കാരണം പണിക്കാർക്ക് എന്ന് പറഞ്ഞാല് അവർക്ക് എന്തുമാവാം, കാരണം അവർക്ക് വൈകുന്നേരം കൂലി കിട്ടിയാൽ മതി എന്നുള്ള കാഴ്ചപ്പാടായിരിക്കും. പക്ഷെ നമ്മളെപ്പോലെ ആളുകൾ എന്ത് ചെയ്യണേ, ഒപ്പിച്ചുകൊണ്ടൊക്കെ വീട് നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് പിന്നെടുക്കാനുള്ള നമ്മളിപ്പോ ഇതിന്റെ കോൺട്രാക്ടറുമായി വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അത് മൂന്ന് കൂടെ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. മൂന്ന് കൂടെ എടുക്കണമെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യണം, കട്ട് ചെയ്തിട്ട് ഈ റമ്മ എടുക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ തരാൻ ആയിക്കോട്ടെ കൊള്ളാവുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഏതായാലും ഇപ്പൊ ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്റെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും വല്ല ഐഡിയകൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. ഇതിന്റെ ഉള്ളിലൂടെ റമ്മ് പോരുന്നൊന്നുമില്ല, ഈ വാതിൽക്കെട്ടിന്റെ ഒരു ക്യാപ്പ് ഉള്ളത്, അതിലൂടെ ഈ റമ്മ് ഇത്ര വലുപ്പമുള്ള റമ്മ് പോരുന്നില്ല. ഞങ്ങൾ പലവട്ടം ശ്രമിച്ചു നോക്കി, എന്റെ വീട്ടിൽ ചേർക്കാൻ പറ്റുന്നില്ല. കണ്ടിട്ട് മനസ്സിലാവും ഇത് കുടുങ്ങിക്കിടക്കുന്നത്. ഇതുപോലത്തെ ഒരു അവസ്ഥ നമ്മുടെ പ്രിയപ്പെട്ട ആർക്കും വരാതിരിക്കട്ടെ. കാരണം നമ്മളൊരു 100 രൂപ ലാഭം നോക്കുമ്പോൾ 2000 രൂപ ലാഭം നഷ്ടമായിട്ടാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചില കോൺട്രാക്ടറുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് അറിയില്ല. വിളിച്ചപ്പോൾ റമ്മ് ചെരിച്ചെടുക്കാന്ന് ചെരിച്ചിട്ടും കണ്ടെ എന്ത് എങ്ങനെ എങ്ങനെ പോവും ഒന്നില്ല. ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് വാതിൽക്കെട്ടിലെടുത്ത് ഒരു ഇത് നമ്മൾ നടത്തി നോക്കേണ്ടി വരും. കാരണം ഇത് ഏറ്റവും രാവിലെ തന്നെ രസകരമായിട്ടുള്ള സംഗതിയാണ്. ഇന്ന് ഒരു നിലക്കൂർ അമ്മ അമ്മ ഒന്നെങ്കിൽ കട്ട് ചെയ്യേണ്ടി വരും. നമ്മളത് ഇവിടെ വെച്ച റമ്മാണ് ഇത്. നമ്മുടെ വീടിന്റെ ഡൈനിങ് ഹാളാണ് ഇത്. ഈ ഡൈനിങ് ഹാളിൽ നമ്മൾ വെച്ച റമ്മ് പണിക്കാലത്ത് ലെവലാൻ വേണ്ടി എന്ത് ചെയ്ത് നമ്മുടെ റൂമിലേക്ക് മാറ്റി. എന്നാൽ അവർ ഈ ബോർഡ് അടിക്കുമ്പോൾ ആ ഇതിങ്ങോട്ട് മാറ്റി വെക്കേണ്ട ഒരു രീതി ആയിരുന്നു ചെയ്യേണ്ടത്. പക്ഷെ അവരത് ചെയ്തില്ല. കാരണം നഷ്ടം വന്നതിപ്പോ നമുക്കാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മുടെ വീടുകളൊക്കെ പണിയെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പണിക്കാർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല പണിക്കാരുമുണ്ട് കേട്ടോ, നല്ല ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുന്ന പണിക്കാരുമുണ്ട്. ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഒരു തലമില്ലാത്തൊരു രീതി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം.